പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ സി പി എം പ്രവർത്തകർ മോചിപ്പിച്ചു. കോഴിക്കോട് പേരാമ്പ്രയിലാണ് സംഭവം. ബോംബെറിഞ്ഞ കേസിലെ പ്രതി സുധാകരനെയാണ് സി പി എം പ്രവർത്തകർ മോചിപ്പിച്ചത്. സന്ദീപാണ് ചേരുന്നത്. സന്ദീപ്, എന്തായിരുന്നു സംഭവം? എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? അളകനന്ദ, ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. പേരാമ്പ്ര ടൗണിന് പരിസരത്ത് വെച്ചാണ് ഈ സംഭവം നടന്നത്. അതായത്, കഴിഞ്ഞ മാസം പേരാമ്പ്രയ്ക്ക് സമീപത്ത് ഒരു ബോംബെയർ കേസ് ഉണ്ടായിരുന്നു, ബോംബെയർ നടന്നിരുന്നു. അത് സി പി എം പ്രവർത്തകരും ആർ എസ് എസിൽ നിന്ന് വിഘടിച്ചു പോയ ശിവശക്തി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും, ഈ ഗ്രൂപ്പ് ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിലായിരുന്നു ബോംബെയർ ഉണ്ടായത്. ഈ കേസിലെ പ്രതിയായ സുധാകരനെ അന്വേഷിച്ചാണെന്ന് പേരാമ്പ്ര എ എ സിയുടെ നേതൃത്വത്തിലുള്ള സംഘം പോയത്. സുധാകരനെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് മടങ്ങും വഴി ഒരു സംഘം സി പി എം പ്രവർത്തകർ ബലമായി ജീപ്പ് തടയുകയും സുധാകരന്റെ ജീപ്പിൽ നിന്ന് ബലം പ്രയോഗിച്ചതിനെ കൊണ്ടുപോവുകയുമാണ് ചെയ്തത്. 5 മണിയോടുകൂടിയാണ് സംഭവം നടന്നെങ്കിലും ഏറെ നേരം ഇത് പുറത്തറിഞ്ഞില്ല. തുടർന്ന് ഇത്തരത്തിൽ നടന്നൊരു സംഭവം പിന്നീട് ചില പോലീസുകാർ തന്നെയാണ് ഇതിന്റെ വിവരം നമുക്ക് നൽകിയത്. തുടർന്ന് നമ്മൾ ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോഴാണ് സംഭവം സത്യമാണെന്ന് ബോധ്യമായത്. ഏതായാലും 15 കണ്ടാലറിയുന്ന 15 സി പി എം പ്രവർത്തകർക്കെതിരെ പോലീസ് നിലവിൽ കേസെടുത്തിട്ടുണ്ട്. സുധാകരനായും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒരു മാസം മുൻപ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ, അതായത് ആർ എസ് എസിൽ നിന്ന് വിഘടിച്ചു വന്ന ഒരു വിഭാഗവും സി പി എമ്മും തമ്മിൽ വലിയ സംഘർഷമായിരുന്നു പ്രദേശത്ത് ഉണ്ടായത്. ആ സംഘർഷത്തിൽ നിരവധി പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. അതിലെ പ്രതികളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ സുധാകരന്റെ പങ്ക് വ്യക്തമായത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സംഭവത്തിൽ, അതായത് 15 സി പി എം പ്രവർത്തകരുടെ പേരിൽ കേസുണ്ട്. ഇതിൽ നേതാക്കൾക്ക് ആർക്കെങ്കിലും പങ്കുണ്ടെന്നുള്ള കാര്യം ഇനി അറിയേണ്ടതായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ പോലീസിന്റെ അന്വേഷണം നടന്നു വരുന്നതേയുള്ളൂ. സന്ദീപാണ് വിവരങ്ങൾ നൽകിയത്.